മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നതിന് ഒരുക്കമായിട്ടുള്ള രണ്ടാമത്തെ ദിവസം ലോകാരൂപി അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്നതിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആനയിക്കുന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഹലലുയാ ഹലലുയാ ഇരിക്കയോ മക്കളെ പ്രിയപ്പെട്ടവര് ഹൃദയ പ്രതിഷ്ഠയുടെ രണ്ടാമത്തെ ദിവസം ഈ ഒരുക്കം എന്നും ഇങ്ങനെ സജീവമായി മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങി മുപ്പത്തിനാലാം ദിവസം നമ്മൾ നമ്മളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ഈശോയുടെ സ്വന്തമാക്കി തീർക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും അതിന് രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മൾ മനസ്സിലാക്കി ഞാനിത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കൃത്യമായി അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ദിവസം ഒന്നാം ഘട്ടത്തിലെ പന്ത്രണ്ട് ദിവസം ലോകാരൂപിയെ നിരാകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യം ഒന്നാമത്തെ ദിവസം ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അലസത വിട്ടുപേക്ഷിച്ച് ഉണർവുള്ളവരാകുക ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് പാപജീവിതം നമ്മളെ തകർക്കും നശിപ്പിക്കും പാപകരമായ ജീവിതം നമ്മളെ പൂർണ്ണമായും തകർക്കും അത് നമ്മളെ നശിപ്പിച്ചു കളയും അത് അതെന്തുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാമത് എന്നാൽ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളൂ പാപകരമായ ജീവിതം നമ്മളെ പൂർണ്ണമായും തകർക്കും അത് നശിപ്പിച്ചു കളയും റോമാക്കാർക്കെഴുതി ലേഖനം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി വചനത്തിൽ പൗലോസ്ലിഹ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് തന്നോ പാപത്തിൻ്റെ വേദനം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനും അപ്പം ഇന്ന് ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് പാപകരമായ ജീവിതം നമ്മളെ നശിപ്പിക്കും എന്നാണ് ഇവിടെ എന്താണ് എന്നതാണ് അപ്പോൾ പാപകം പാപം ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നകന്നുള്ള ജീവിതം ദൈവത്തിൽ നിന്നും ഏറെ അകന്നുള്ള ജീവിതമാണ് പാപകരമായ ജീവിതം അപ്പം നമ്മൾ എന്തോരും ഇങ്ങനെ പാപം ചെയ്ത് അകന്നകന്നു പോകുന്നോ അത്രയും അധികമായി ഈ പാപം നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും തകർത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും ഈ അതുകൊണ്ടാണ് ഇങ്ങനെ മാരകമായ പാപങ്ങൾ ചെയ്ത് ഏറെ നാൾ കഴിയുമ്പോഴോ പൂർണ്ണമായും അങ്ങോട്ട് വേർപെട്ടു പോകും ദൈവത്തിൽ നിന്നും അങ്ങ് വേർപ്പെടും നമുക്കറിയാം ചെറിയ ഒരു ചിന്നൽ ഒരു വിള്ളൽ ഒരു കെട്ടിടത്തിനോ എന്തിനുണ്ടെങ്കിൽ അത് വേഗമാക്കാം പക്ഷേ ശ്രദ്ധിക്കാതിരുന്നാലോ ആ വിള്ളൽ ഇങ്ങനെ കൂടി 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 വന്ന് അതങ്ങോട്ട് അകന്നു പോകുമ്പോഴാണ് അത് റെയിൽവേ ട്രാക്കിൽ വിള്ളൽ വീഴുമ്പോൾ നമുക്കറിയാം ചെറിയ ഒരു മുടിനാരിഴ പോലെയുള്ള ഒരു ചെറിയ ചിന്നൽ കണ്ടാൽ സാരമില്ല അത് ശ്രദ്ധിക്കാതിരുന്നാലോ പല പ്രാവശ്യം അതിങ്ങനെ അകന്നകന്നകന്നു പോയി അതിൻ്റെ വിള്ളൽ കൂടി വരുമ്പോൾ അതിൻ്റെ പര്യവസാനം മഹാദുരന്തമായിരിക്കും മാരകമായ വിധത്തിലുള്ള ട്രെയിൻ അപകടം വരുന്നു അപ്പോൾ ചെറിയ ചിന്നൽ വിള്ളൽ വരുമ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പരിപൂർണമായ അകൽച്ചയായിരിക്കും അതിൻ്റെ ദുരന്തഫലം ഇതാണ് പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്ന ചെയ്യുന്ന പ്രധാനപ്പെട്ട ദുരന്തപരമായ കാരണം അതുകൊണ്ടാണ് പൗലൂസ് ലേഖ പറഞ്ഞത് പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് റൊമക്കര ലേഖനം ആറാധ്യായം ഇരുപത്തി മൂന്നാം വചനത്തിൽ പറയുന്നത് രണ്ടാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പാപം ദൈവത്തോടുള്ള ബന്ധത്തെ പൂർണ്ണമായി അങ്ങോട്ട് തകർത്ത് കളയും ഇങ്ങനെ അകൽത്തി അകർ ഇങ്ങനെ അകത്തി നിർത്തുമെന്ന് മാത്രമല്ല ആ ബന്ധത്തെ പൂർണ്ണമായും തകർത്ത് കളയും ഈ പാപം പാപം കാരണം ഉണ്ടാകുന്ന ഈ ദൈവമായിട്ടുണ്ടാകുന്ന ബന്ധത്തെ അത് തകർത്ത് തച്ചുടച്ച് കളയുന്നതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥം കാറ്റീസ് ഓഫ് ദ കാത്തലിക് ചർച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപതാം നമ്പർ പറയുന്നത് ഇങ്ങനെയാണ് അതെങ്ങനെ സംഭവിക്കാനുള്ള കാരണം ദൈവത്തെ പോലെ ആകാനുള്ള മനുഷ്യൻ്റെ ത്വര ആഗ്രഹമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതും ആ ബന്ധം പൂർണ്ണമായും തകർത്ത് കളയുന്നതും അത് മനുഷ്യ ഹൃദയത്തിലെ സ്നേഹത്തെ നശിപ്പിക്കുന്നു എന്ത് സ്നേഹത്തെയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ മനുഷ്യനോടുള്ള സ്നേഹത്തെ തന്നോട് തന്നെയുള്ള സ്നേഹത്തെ ഈ പ്രകൃതിയോടുള്ള സ്നേഹത്തെ അത് തകർത്ത് നശിപ്പിച്ച് കളയുന്നു ഇങ്ങനെ നാനാവിധത്തിൽ ഇതിൻ്റെയൊക്കെ പര്യവസാനമാണ് ദൈവത്തോടുള്ള ബന്ധത്തെ അത് തകർത്ത് കളയുന്നു അടുത്തതായിട്ട് പറയപ്പെടുന്നവരെ നമ്മൾ മനസ്സിലാക്കണം ഈ പാപം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ പ്രകൃതിക്ക് എതിരാണ് ഇത് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ മഹാവിശുദ്ധനാണ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുക പാപം നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാണ് ശരിക്ക് ഞാനും നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യണം നല്ലത് ചെയ്യണം നല്ലത് പറയണം നല്ലത് ചെയ്യണം നന്നായി ജീവിക്കണം എന്നൊക്കെയാണ് പക്ഷേ പാപം അതിന് നമ്മളെ സമ്മതിക്കുന്നില്ല എന്തേ അങ്ങനെ മനുഷ്യപ്രകൃതിക്ക് എതിരാണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നോ ദൈവം നമ്മളെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ജീവശ്വാസമാണ് കടത്തിവിട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതം നമ്മുടെ സ്വഭാവം എപ്പോഴും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ളതാണ് പക്ഷേ പാപം നമ്മളെ അതിന് സമ്മതിക്കുന്നില്ല ഈ പാപം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതിക്ക് എതിരുമാണ് അതുകൊണ്ടാണ് പൗലോസ്നേഹ സ്നേഹ പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഇച്ഛിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളിത് അങ്ങേയറ്റം സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല എടുക്കുന്നില്ലെങ്കിൽ ഈ പാപത്തിൻ്റെ പിടിയിൽപ്പെട്ടു പോവുകയും അത് നമ്മളെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പരിശുദ്ധ മാതാവിനോട് ഇങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് അമ്മ നമുക്ക് സംരക്ഷണവും ശക്തിയും തരാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ടുണ്ടല്ലോ ഈ പാപം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ സർവനാശം വരുത്തും ചെറിയ നാശമല്ല സർവനാശം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശടിക്കുന്നതുപോലുള്ള നാശം ഒരു വലിയ കാട്ടുതീ അങ്ങോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന പോലുള്ള സർവനാശം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന മഹാപ്രളയം സംഭവിച്ച സംഭവിച്ചതുപോലുള്ള സർവനാശം വരുത്തും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഈ പാപം അത് ഈ സർവനാശം എങ്ങനെയൊക്കെയുള്ളതാണെന്ന് കൃത്യമായ വചനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നും പറഞ്ഞ് കൃത്യമായി നമുക്ക് നമ്മളെ ഈ വിശുദ്ധ ഗ്രന്ഥം ഭംഗിയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമതായിട്ട് അതെങ്ങനെയാണെന്ന് ഈ സർവനാശം വരുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള കൃത്യ ഉദാഹരണം ഇപ്പം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഗാഢമായ സൗഹൃദത്തെ സ്നേഹത്തെ വിശ്വസ്തതയെ ബന്ധത്തെ അത് തകർത്തു കളയും ഈ പാപം ഭാര്യാ ഭർത്താക്കന്മാർ ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ സ്നേഹത്തെ ഐക്യത്തെ ധാരണയാണ് അവരെന്തുമാത്രം ഐക്യത്തെ ജീവിക്കുന്നു അതിനെ പാപം അവരുടെ ഉള്ളിലേക്ക് വന്നാൽ അത് തകർത്ത് കളയും ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിലും മൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലാണ് അത് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാൻ കേട്ടോ ഉൽപ്പത്തി രണ്ട് ഇരുപത്തിമൂന്ന് വചനം ഇങ്ങനെ ഇരുപത്തിമൂന്നാം വചനം ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് എന്ന് ഇവൻ വിളിക്കപ്പെടും എന്താ സ്നേഹമല്ലേ പ്രാണ പ്രാണൻ്റെ പ്രാണൻ പ്രാണപ്രിയ എന്തൊക്കെ വിശേഷണങ്ങൾ പറയാമോ അത്രയൊക്കെ പറയാം അന്ന് ആദത്തിന് പറയാൻ സാധിച്ചത് സാധിച്ചതെന്നതാണ് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം ഇതിലും വിട്ടന്നതാണ് അതെപ്പോഴാണെന്നോ ദൈവമായിട്ട് ചേർന്ന് നിന്ന സമയത്താണ് കർത്താവുമായിട്ട് ചേർന്ന് നിന്ന സമയത്താണ് ഭാര്യ ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് പറയാനായിട്ട് ഇങ്ങനെയൊക്കെ സാധിച്ചത് അതേ ഭർത്താവ് കുറച്ച് കഴിഞ്ഞപ്പം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നോക്കുക അതാണ് ഉൽപ്പത്തി മൂന്നാധ്യായം പതിനൊന്ന് പന്ത്രണ്ട് ദൈവം ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങനെക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു നേരത്തെ ആ സ്ത്രീ ആരായിരുന്നു അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം പറയാൻ എന്തൊക്കെ വാക്ക് പറയാമോ അങ്ങനെയൊക്കെ പറഞ്ഞതാ ഇപ്പോളോ ആ സ്ത്രീ അങ്ങനെയായി അതാണ് പ്രിയപ്പെട്ടവരെ പാപം രണ്ട് പേരിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കുടുംബത്തിൽ വരുത്തുന്ന വിള്ളൽ അതുവരെ അഗാധമായ ഗാഠമായ സ്നേഹമായിരുന്നു ഒന്നായിരുന്നവർ ഇപ്പൊ ഇതാ ആ സ്ത്രീ ആ പുരുഷൻ അവൻ ഇവൻ എന്നായി അത്രയും വലിയ തകർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഭാര്യഭർത്തർ ജീവിതത്തിൽ കുടുംബത്തിൽ ഈ പാപം കൊണ്ടുവരുന്നത് അടുത്തതായിട്ട് ഈ പാപം എന്താ ചെയ്യുന്നോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും കിട്ടും ഭംഗിയായിട്ട് സമാധാനം കെടുത്തി കോളമാക്കി തരും പാപം ജീവിതത്തിൽ ഒരല്പമെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിച്ച് തകർത്ത് കളയും ഈ പാപം അത് നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം മൂ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തില് സങ്കീർത്തനം മുപ്പത്തെട്ട് നാലിൽ ഇത് നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്ന് നമുക്കത് വായിക്കാം സംഖ്യ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി വചനത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നിട്ടോ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായി തീരുന്നു അതോടെ ഉള്ള സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ പോകുന്നു പ്രിവിടെ ഇങ്ങനെ അടുത്തതായിട്ട് ഈ പാപം എന്നാ ചെയ്യുന്നത് നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കി തീർക്കും ഇതാണ് പാപത്തെ കൂട്ടുപിടിച്ചാൽ കിട്ടുന്ന സമ്മാനങ്ങളാണ് ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമാക്കും റോമക്കർ കെഴുതി ലേഖനം രണ്ടാം അധ്യായം പത്താം വചനം ഇങ്ങനെയാണ് പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും അപ്പോൾ പറയപ്പെട്ടവര് തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും എന്ന് പറഞ്ഞിട്ട് ആദ്യം ഗ്രീക്കുകാരൻ പിന്നെ യഹൂദൻ എന്നൊക്കെ പറഞ്ഞാൽ നിന്നോ തിന്മ പ്രവർത്തിക്കുന്നവര് ആര് തന്നെയായാലും ഈ ലോകത്തുള്ള ആര് തന്നെയായാലും ആർക്കും അതിൽ ഒഴിവീഴുവില്ല ആ ഞാൻ തിന്മ പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല എൻ്റെ ജീവിതം എന്നാലും സന്തോഷകരമാകും ഇല്ല തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും അവരുടെ ജീവിതം ദുരിതപൂർണമായി തീരും ഇത് വചനം ഒരു സംശയം ഇല്ലാതെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ് അവരുടെ ജീവിതം ദുരിതപൂർണമായി തീരും പിന്നെയോ അടുത്തു തന്നെ തന്നെ വളരെ ശ്രദ്ധിച്ചോട്ടോ പെറ്റിങ് ആ കോട്ടിങ്സൊക്കെ എഴുതി വെച്ചോ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഈ പാപം തിന്മ തകർത്ത് കളയും എന്നിട്ടോ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടുപോയി തള്ളിയിടും തിന്മ പാപം ഇങ്ങനെ ചെയ്ത് ജീവിച്ച് ജീവിച്ചു പോയാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർന്ന് തരിപ്പണമാകും ഈ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് പേര് ജീവിത ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് ചിന്തിച്ചു നോക്കി അത് കേരളത്തിലായാലും ലോകത്തിലെവിടെ ആയാലും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ എത്ര മഹാസമ്പന്നനായാലും പാപത്തിൽ മുങ്ങി മുഴുകി ജീവിച്ചാൽ സാമ്പത്തിക ഭദ്ര നോക്കി നിൽക്കുമ്പോൾ ഒരു തലമുറ പോലും കഴിയേണ്ട കാര്യമില്ല തകർന്ന് തരിപ്പണമാകും അത് നമ്മൾക്ക് വചനം നമുക്ക് ഇങ്ങനെ ഈ സാമ്പത്തിക ഭദ്രത ഒക്കെ തകർന്ന് പ്രതിസന്ധിയിലാക്കുന്ന സുഭാഷിത പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം നമ്മളോട് പറയുകയാണ് സുഭാഷിതം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കും അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് ഞാൻ ഒരിക്കൽ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ലോകപ്രശസ്തരായ പ്രശസ്തരായ വ്യക്തികളിങ്ങനെ ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് ഇങ്ങനെയൊന്ന് ഗൂഗിൾ ചെയ്താൽ ആർക്കും കിട്ടും ഞാൻ വെറുതെ നോക്കിയതാ അപ്പോൾ ലോകത്തിലെ നമ്മൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന മഹാസമ്പന്നരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ അവസാനം തകർന്ന് തരിപ്പണമായി സ്വയം വിഷം കഴിച്ചു മരിക്കുന്നു വെടിവെച്ച് ചാകുന്നു അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു വലിയ പട്ടിക അവരുടെ പേരുകൾ ഞാൻ പറയാത്ത അതിന് ഈ വേദി അതിനു പറ്റിയതല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഇതാണ് പാപം നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർത്ത് കളയും അത് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രയത്നങ്ങളും കഠിനാധ്വാനവും നിഷ്ഫലമായി തീരും ശപിക്കപ്പെട്ട അവസ്ഥയിലെത്തും നമ്മൾ പാപം ചെയ്ത് ജീവിച്ചാൽ നമ്മൾ എന്തുമാത്രം അധ്വാനിച്ചാലും എന്തുമാത്രം പരിശ്രമിച്ചാലും ഒന്നിനും ഫലമുണ്ടാവില്ല ശപിക്കപ്പെട്ട അവസ്ഥയിലാകും ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല കേട്ടോ ഞാൻ ഇങ്ങനെ അതാ ഞാൻ പറയുന്ന ഇത് ഞാൻ പറയുന്നതല്ല എൻ്റെ കണ്ടുപിടുത്തങ്ങളല്ല എൻ്റെ ചിന്തയല്ല ഒക്കെ വചനത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പ്രയത്നങ്ങൾ നമ്മുടെ കഠിനോധ്വാനം അത് നിഷ്ഫലമാകും എന്നിട്ടോ ശപിക്കപ്പെട്ട അവസ്ഥയിലെത്തും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വചനം നമ്മളോട് ഇങ്ങനെയാണ് ആദത്തോട് ദൈവം പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും അപ്പം ഇങ്ങനെ പാപം ചെയ്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ ഉള്ള സ്ഥലം പോലും അതാണ് നീ മൂലം മണ്ണ് പോലും ശപിക്കപ്പെട്ടതാകും ഇതാരെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണോ ഏതെങ്കിലും സാഹിത്യകാരന്മാരെ എഴുതി വെച്ചേക്കുന്നതല്ല പിതാവായി ദൈവം പറഞ്ഞതാണ് നീ മൂലം പോലും ശപിക്കപ്പെട്ടതാകും എന്തുകൊണ്ടാണ് പറയപ്പെട്ടവർ ചില വീടുകൾ ഇങ്ങനെ ചെകുത്താൻ കയറിയ ചെകുത്താൻ താമസിക്കുന്ന വീടുകൾ പോലെയായി തീരുന്നത് ഇതാണ് കാരണം പാപം കുമിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും മനസ്സിലാക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രത പോകും നമ്മുടെ പ്രയത്നങ്ങളും കഠിനാധ്വാനങ്ങളും വലിയ പ്രതിസന്ധിയിലാകും ഒന്നിനും ഫലമില്ലാതാകും ശപിക്കപ്പെട്ട അവസ്ഥയിലാകി തീരുമെന്ന് അത് എന്നിട്ട് അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെയാണെന്നോ നമ്മുടെ നിലവിലുള്ള ഉയർച്ച അത് ഇല്ലാതായി പെട്ടെന്ന് അത് പതിക്കും അതെങ്ങനെയാണ് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്നു പോവുക നമ്മൾ നല്ല ഉയരത്തിൽ പെട്ടെന്ന് അതിൻ്റെ എഞ്ചിൻ കേടായി അതിൻ്റെ കറങ്ങുന്ന ഇതൊക്കെ നിന്നു എന്ത് സംഭവിക്കും പെട്ടെന്ന് അങ്ങ് നിലംപതിക്കും ഇതുപോലെയാണ് ഇതുപോലെയോ ഇതിലും ഭയാനകമായിട്ടാണ് പാപത്തിൽ മുങ്ങി മുഴുകി ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിലവിലുള്ള ഉയർച്ച ഇല്ലാതാകും എന്ന് മാത്രമല്ല പെട്ടെന്ന് അധപ്പതിക്കുകയും ചെയ്യും ഇങ്ങനെ പുഷ്പം പോലെ വളർന്ന് ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പോഴാണ് ചിലവർക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഞാൻ നല്ല നിലയിലായി ഭൗതികമായിട്ട് എല്ലാ തരത്തിലും പേരും പെരുമയും ഒക്കെയായി സമ്പത്തായി എല്ലാമായി ഇനി തോന്നിയാസം കാണിച്ച് ജീവിക്കാം പാപത്തെ മുഴുകുമ്പോൾ പ്രിയപ്പെട്ടരെ പെട്ടെന്നുള്ള ആ വളർച്ച പെട്ടെന്ന് നിലയ്ക്കും എന്ന് മാത്രമല്ല മാത്രമല്ല എന്നിട്ടോ നമ്മൾ പെട്ടെന്നങ്ങ് അധപ്പതിക്കുകയും ചെയ്യും സങ്കീർത്തനം എഴുപത്തി മൂന്നില് മൂന്നും പതിനാറും പതിനേഴും പത്തൊൻപതും വചനങ്ങൾ നമ്മൾ നമുക്കതൊന്നും മനസ്സിലാക്കാം നമുക്ക് സങ്കീർത്തനം എഴുപത്തി മൂന്നാം അദ്ദേഹത്തിലെ മൂന്നാം വചനം ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയി തോന്നി എന്നിട്ട് പറയുകയാണ് പതിനാറ് പതിനേഴ് എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടതെന്നായിരുന്നു ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അത്രയേ ഉള്ളൂ നോക്കി നിൽക്കുമ്പോഴത്തേനും അതൊക്കെ ഈയാമ്പാറ്റകൾ പോലെ തകർന്നു പോകും അതിൻ്റെ ഉദാഹരണം ഞാൻ പറയണം നമ്മുടെ കേരളത്തിലെ പറയുന്നില്ല ഒരൊറ്റ കുടുംബത്തെപ്പോലും ഫാമിലിയെപ്പോലും അങ്ങനെ വിഷം അത് പറയേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കുമ്പോൾ പൂത്തിരി പോലെ കത്തിയിട്ട് കരിന്തിരി പോലെ ക്ഷണനേരം കൊണ്ട് തീർന്നു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം പാപത്തിൽ മുങ്ങി മുഴുകി ജീവിച്ചാൽ നമ്മുടെ ഉയർച്ച നമ്മൾ ഉയരുന്നു ക്ഷണനേരം കൊണ്ട് അത് നിലയ്ക്കുന്നു പിന്നെ അവിടെ താഴോട്ട് നിപതിക്കുക തന്നെ ചെയ്യുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ് അടുത്തതായിട്ട് ഒരു ഐശ്വര്യവും നിലനിൽക്കാത്ത സ്ഥിതി വരും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഐശ്വര്യം ഇല്ല എന്താ ഐശ്വര്യം ഇല്ലാത്ത മുഖം കണ്ടാൽ പിശാച്ച് പിടിച്ച് ഈമ്പിയെ പോലെ ഐസ്ക്രീം പോലെ അവസാനം എന്താ ഐസ് ഫ്രൂട്ടില്ലേ കോല് അവസാനം അത് എമ്പി എമ്പി എന്താകും ഒരു കോല് മാത്രമാകും അങ്ങനെയാകും മുഖം കണ്ടാൽ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യവും ഇല്ലാത്തതുപോലെ ഇല്ലാതായി അങ്ങോട്ട് ഐശ്വര്യം നിലനിൽക്കാത്ത സ്ഥിതി വരും സുഭാഷിതം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വചനം നമുക്ക് കൃത്യമായ പറഞ്ഞു തരികയാണ് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ഇല്ലെങ്കിലോ എല്ലാ ഐശ്വര്യവും കിട്ടുപോകും വീണ്ടും പ്രിയപ്പെട്ടരെ ഇങ്ങനെ പാവത്തിൽ മുങ്ങിമൊഴുകി ജീവിച്ചാൽ നമ്മുടെ ഭാവി അത് നശിച്ചു പോകും ഭാവി ഇല്ലാതായിത്തീരും സുഭാഷിതം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പതാം വചനം നമ്മളോട് അങ്ങനെയാണ് കൃത്യമായിട്ട് ഈ വചനം പറഞ്ഞു തരുന്നത് തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല സുഭാഷിതം ഇരുപത്തിനാല് അധ്യായം ഇരുപതാം വചനം തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മൾ കുംഭസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം അടുത്തതായിട്ട് രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ ചെന്ന് വീഴും രക്ഷപ്പെടാനാവാത്ത വിധത്തുള്ള തകർച്ചയിൽ ചെന്ന് വീഴും സുഭാഷിതം ഇരുപത്തൊമ്പതാധ്യായം ഒന്നാം വചനം പറയുന്നു കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിപതിക്കും അപ്പൻ പറഞ്ഞു കൊടുക്കും അമ്മ പറഞ്ഞു കൊടുക്കും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കും പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുക്കും ബന്ധുക്കൾ പറഞ്ഞു കൊടുക്കും അരുത് 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 എന്ന് എന്നിട്ടും ഇതൊന്നും അവസ അനുസരിക്കാതിരിക്കുമ്പോൾ കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറുക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ തകർന്നു പോകുമെന്ന് പറയുന്നത് പിന്നെ പാപത്തിൽ എന്നും മുങ്ങിമൊഴുകി ജീവിച്ചാൽ അപമാനിതനാവുകയും ശത്രുക്കളുടെ പരിഹാസ പാത്രം ആവുകയും ചെയ്യും നമ്മൾ അപമാനിതനാവുകയും ശത്രുക്കളുടെ പരിഹാസപാത്രമാവുകയും ചെയ്യും പ്രഭാഷകൻ പതിനെട്ടാധ്യായം മുപ്പത്തൊന്നാം വചനം അഥമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും അധികം വിശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരൊറ്റ കഥാപാത്രത്തെ ഓർത്ത് പിന്നെ നമ്മുടെ ചുറ്റുപാടൊന്നും ഒന്ന് നോക്കിയാൽ മതി സാംസൻ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയൊക്കെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അപമാനിതരാവുകയും ശത്രുക്കളുടെ പരിഹാസപാത്രമാവുകയും ചെയ്യും അടുത്തത് ഈ പാപം നമ്മൾ വരുത്തി വെക്കുന്ന അടുത്ത കാര്യമാണ് പ്രിയപ്പെട്ടതെല്ലാം കൈമോശം വന്ന് ജീവിതം പൂർണമായും നശിക്കും നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം കൈമോശം വന്ന് ജീവിതം പൂർണമായും നശിക്കും സങ്കീർത്തനം മുപ്പത്തൊമ്പതാ സങ്കീർത്തനം പതിനൊന്ന് പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് പതിനാറ് അത് പെട്ടെന്ന് നശം വായിക്കാം സുഭാഷിതം അത് എങ്ങനെയാണ് വായിക്കുന്നത് അധമ ഈ സങ്കീർത്തനം മുപ്പത്തൊമ്പത് പതിനൊന്ന് പറയുന്നത് എങ്ങനെയാണ് പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമോ അവന് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു എങ്ങനെയാണ് നശിപ്പിക്കുന്നത് ഒരു പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രമാണ് വീണ്ടും സുഭാ പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിനാറ് വയങ്ങുന്നു രണ്ട് കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ് ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല പ്രിയപ്പെട്ട അത്ര ശക്തമായ വചനങ്ങളാണ് കർത്താവ് നമുക്കിന്ന് നൽകുന്നതും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നതും വീണ്ടും ഈ ഇങ്ങനെ ഒക്കെ ജീവിച്ചാലുണ്ടല്ലോ രോഗം പിടിപെട്ട് നമ്മൾ അകാലത്തിൽ മരിക്കും അപ്രതീക്ഷിതമായി മരിക്കും ഇത് സങ്കീർത്തനം മുപ്പത്തെട്ടാം സങ്കീർത്തനം മൂന്ന് ഏഴ് ഒൻപത് വചനങ്ങൾ പറഞ്ഞു തരുന്നതാണ് എൻ്റെ അരക്കെട്ട് മുപ്പത്തെട്ടാം സങ്കീർത്തനം ഏഴാം വചനം എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല വീണ്ടും മുപ്പത്തെട്ട് ഒമ്പത് പറയുന്നു കർത്താവെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ വീണ്ടും പറയുന്നു പാപികളുടെ ഗണത്തിൽ നിങ്ങൾ ചേരരുത് ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക അത്യന്തം വിനീതനാകുക എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ എന്തുകൊണ്ടാണ് പറയപ്പെട്ടത് ഇത്ര ശക്തമായി ദൈവവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരുന്നോ ഇതിൽ നിന്ന് പിന്തിരിയണം പിന്തിരിഞ്ഞ് മതിയാകൂ എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മോചനമുണ്ട് രക്ഷയുണ്ട് അതിനാണ് മാനസാന്തരത്തോടെ അനുതാപത്തോടെ കർത്താവിൻ്റെ പക്കിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെ തിരിച്ചു വന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ അത്ഭുതകരമായ വിധത്തിൽ ഈ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ തരത്തിൽ നിന്നും കർത്താവ് നമ്മളെ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരും അതുകൊണ്ടാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ക്രമപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൂയിസ് ഡി ബോൺഫോർട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തന്നെ നമുക്ക് നൽകുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല അവൾ സംരക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട അവൾ നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലയായിരിക്കുമ്പോൾ നീ നിത്യ സൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് ചെന്നെത്തും എത്ര മനോഹരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തി മൂന്ന് ദിവസം ഇങ്ങനെ ഒരുങ്ങി പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് അങ്ങ് പ്രതിഷ്ഠിച്ചാൽ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും ആ വ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ വചനം ഒന്നും കൂടെ പറയാം പരിശുദ്ധ മറിയം താങ്ങുമ്പോൾ നീ വീഴുകയില്ല അവൾ സംരക്ഷിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട അവൾ നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലയായിരിക്കുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് ചെന്നെത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രഭാഷൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം വചനം പറയുന്നു പാപം ആവർത്തിക്കരുത് ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് തീർക്കാം നമുക്ക് എഴുന്നേറ്റ് തീർക്കാം ഇതുപോലെ അമ്മ കൂടെയുണ്ടെങ്കിൽ പരിശുദ്ധമറിയാൻ താങ്ങുമ്പോൾ പ്രിയപ്പെട്ടരെ നമ്മൾ വീഴുകയില്ല പരിശുദ്ധമറിയ നമ്മളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട അവൾ നയിക്കുമ്പോൾ നീ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിയായിരിക്കുമ്പോൾ നീ നിത്യ സൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് ചെന്നെത്തും രണ്ട് കൈകളും ഇങ്ങനെ തുറന്നു പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ അപേക്ഷകൾ എല്ലാം തന്നെ പൂർണ്ണമായും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമ്പൂർണമായും നമുക്ക് സമർപ്പിക്കാം അത്ഭുതകരമായിരിക്കും മക്കളെ ഇതിൻ്റെ ഫലം അത്യത്ഭുതകരമായിരിക്കും ഇതിൻ്റെ ഫലം അമ്മ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വീഴുകയില്ല ഇത്തരത്തിലുള്ള ഒരു പാപത്തിലും നമ്മൾ ചെന്ന് വീഴുകയില്ല അമ്മ നമ്മളെ താങ്ങും അമ്മ നമ്മളെ സംരക്ഷിക്കും അമ്മ നമ്മളെ വഴി നടത്തും